അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കണക്റ്റഡ് ആൻഡ് ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ് അതിൻ്റെ കൂടുത്തി കോമ്പണൻസ് എന്താണെന്നും നമ്മൾ നോക്കും ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ വേർട്ട്സസ് തമ്മിലും അറ്റ്ലീസ്റ്റ് വൺ പാത്ത് ഉണ്ടായിരിക്കും അതായത് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആരും തനിയെ വിട്ടുപോകത്തില്ല നമുക്ക് എല്ലാവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകും അതിനാണ് കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേനും ചിലർക്ക് കണക്ഷൻസ് കാണും ചിലർക്ക് കണക്ഷൻസ് കാണത്തില്ല അതാണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫെന്നുള്ളത് പിന്നെ കോമ്പണൻസ് എന്ന് പറയുന്നത് ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ ഡിസ്കണക്റ്റ് ചെയ്യാത്ത കിടക്കുന്ന ആൾക്കാർ ഓരോ ഇൻഡിവിജ്വൽ പാർട്സിന് നമ്മൾ കോമ്പണൻസ് എന്ന് പറയും നോ പ്രോബ്ലം നമുക്കൊരു എക്സാമ്പിൾ നോക്കി മനസ്സിലാക്കാം ഈ ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ കണക്റ്റഡ് ആണ് കാരണം എന്താണെന്നറിയോ ഇവിടെ എല്ലാ കോമ്പണൻസും ഒരുമിച്ചാണ് നിൽക്കുന്നത് പ്ലീസ് നിങ്ങൾ ശ്രദ്ധിക്കണം കണക്റ്റഡ് എന്ന് പറയുന്നത് ഒരു വെർട്ടക്സ് എല്ലാ വെർട്ടസുമായിട്ട് കണക്റ്റഡ് ആണ് എന്നല്ല ഒരു കോമ്പോണൻറ്റും ഐസൊലേറ്റഡ് ആയിട്ട് കിടപ്പില്ല അതായത് ഇപ്പം ഇത് കണ്ടോ ഒരു സിമ്പിൾ എക്സാമ്പിൾ നേരം എ ബി സി ഇതൊരു കണക്റ്റഡ് ഗ്രാഫാണ് അതേസമയം ഇതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ് ഇതെൻ്റെ ഫസ്റ്റ് എക്സാമ്പിളാണ് ഇതെൻ്റെ സെക്കൻഡ് എക്സാമ്പിളാണ് കണ്ടോ ഇവിടെ സി എന്ന് പറഞ്ഞത് ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് കിടക്കുകയാണ് ഇത് ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ് വേർ ദിസ് ഇസ് മൈ ഫേസ്റ്റ് കോമ്പോണൻറ്റ് ആൻഡ് ദിസ് ഇസ് മൈ സെക്കൻഡ് കോമ്പോണൻറ്റ് ഇപ്പോ കിട്ടിയോ അതാണ് മോർ സിംപ്ളർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് കാണാം ഇതൊരു കണക്റ്റഡ് ഗ്രാഫാണ് ഇത് ഡിസ്കണക്റ്റഡ് ആണ് കാരണം ഇത് എൻ്റെ ഒരു കോമ്പോണൻ്റ് ആയിട്ട് കിടക്കുവാണ് ഇതടുത്തൊരു കോമ്പോണൻ്റ് ആയിട്ട് കിടക്കുവാണ് സോ ഈ ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് എ ഡിസ്കണക്ട് ഗ്രാഫിനെ നമ്മൾ കോമ്പോണൻസ് എന്നും വിശേഷിപ്പിക്കും ഇനി അടുത്ത് നമുക്കൊരു തിയറം നോക്കാം

നമുക്കറിയാം എന്താ ദ സം ഓഫ് ദ ഡിഗ്രീസ് ഓഫ് ഓൾ ദി എന്താ വേർട്ടസസ് വിൽ ബി ഈവൻ അല്ലേ അപ്പം നമുക്ക് ഓഡ് ഡിഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ഓഡ് ഡിഗ്രീസ് ആയി ഓഡ് ഡിഗ്രി വേർട്ട്സസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വി വണ്ണും വി ടുവും ഇൻഡിവിജ്വലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് പോസിബിളല്ല അവർ രണ്ടും ഒരു കോമ്പോണൻറ്റിൻ്റെ തന്നെ അംഗങ്ങളായിരിക്കണം കാരണം വെച്ചാൽ ഇത് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഇതിന് ഓഡ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്പർ കാണത്തില്ലല്ലോ രണ്ടല്ലേ ഒരു ഈവൻ നമ്പർ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ബോത്ത് വി വൺ ആൻഡ് ബി ടു വിൽ ബി എ പാർട്ട് ഓഫ് ദ സെയിം കോമ്പോണൻറ്റ് ഓഫ് എ ഗ്രാഫ് ഒന്നുകൂടെ ഞാൻ പറയാം ഓഡ് ഡിഗ്രി ഉള്ള വേർട്ടിസസിന് അതായത് എക്സാക്ട്ലി ടു വേർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി ദ വിൽ ബി എ പാത്ത് ജോയിനിങ് ദീസ് വേർട്ടസ് അതായത് ഈ രണ്ട് വേർട്ടിസും കണക്റ്റഡ് ആയിരിക്കും എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് നമ്മളൊരു ഗ്രാഫ് ജി എടുത്തു ആ ജിയിൽ നമുക്ക് രണ്ട് വേർട്ടിസസ് ഉണ്ട് വി വൺ ആൻഡ് വി ടു ദാറ്റ് ആർ ഓഡ് ആൻഡ് ബാക്കിയുള്ള വി വണ്ണും വി ടു അല്ലാത്ത ബാക്കി എല്ലാ വെർട്ടിസസസും ഈ വൺ ഡിഗ്രി ആണെന്ന് നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായല്ലോ ഇനി അടുത്തത് ഈ വി വണ്ണും വി ടുവും ഓഡ് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇവരുടെ എന്താണ് പറഞ്ഞത് ഇവരുടെ സമ്മെന്ന് പറയുന്നത് ഈവനായിരിക്കും അല്ലേ അപ്പം ഇവരുടെ സം ഈവൻ ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് ഡിഗ്രി രണ്ട് വേർട്ട്സിസം രണ്ട് സെപ്പറേറ്റ് കോമ്പണൻസിലെ കടന്നു കഴിഞ്ഞാൽ ഈവൻ ഡിഗ്രി കിട്ടുക സോറി ഈവൻ സം കിട്ടുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു കണക്ഷൻ കാണും എന്നാണ് ഞാൻ പറഞ്ഞത് സോ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഓരോ തിയറും സോൾവ് ചെയ്യേണ്ടത് അടുത്ത തിയറും നോക്കാം എ ഗ്രാഫ് ജി ഇസ് ഡിസ്കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് Its vertex set V can be partitioned into two non empty disjoint sets V1 and V2 such that there is no edge in G where one end is in V1 and the other end is in V2. ഓക്കെ അതായത് ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത് ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഡിസ്കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വെർട്ട്സസിനെ നമുക്ക് വി വണ്ണും വി ടു ആയിട്ട് ഡിവൈഡ് ചെയ്യാം സച്ച് ദാറ്റ് ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്കണക്റ്റഡ് എന്ന് പറയത്തില്ലല്ലോ ഓക്കെ അതാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്ന ക്വസ്റ്റ്യൻ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെ കിട്ടിയേക്കുന്ന തിയറം തീയറത്തിന് നമുക്ക് രണ്ട് രീതിക്ക് അപ്രോച്ച് ചെയ്യാം കൺവേഴ്സ് ഇപ്പം നേരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൺവേഴ്സിൽ ചെയ്യുകയും ചെയ്യാം ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് അപ്രോച്ചാണ് ഞാൻ എടുക്കുന്നത് എൻ്റെ ഫസ്റ്റ് അപ്രോച്ച് ഞാൻ എന്താണ് ചെയ്യുന്നത് ജസ്റ്റ് ലെറ്റ് എസ് അസ്യൂം ദാറ്റ് നമുക്ക് ഓൾറെഡി ഇതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന് ഞാൻ അല്ലെങ്കിൽ ഇത് ഇത് ആക്ച്വലി ഇവിടെ നമുക്ക് എനിക്കൊരു വേർട്ട് എക്സെറ്റ് വി ഉണ്ടെന്ന് വിചാരിക്കാം ഹാവിങ് എ വേർട്ട് എക്സെറ്റ് വി ആൻഡ് ദാറ്റ് വി ഇസ് ഡിവൈഡഡ് ടു വി വൺ ആൻഡ് വി ടു ഓക്കെ നൗ ഐ എം ഹാവിങ് ടു വേർട്ട് എക്സ് എ ആൻഡ് ബി വെർ എ ഇസ് എ പാർട്ട് ഓഫ് ബി വൺ ആൻഡ് ബി ഇസ് എ പാർട്ട് ഓഫ് ബി റ്റു ഓക്കെ ഇവർ തമ്മിൽ സിൻസ് അവർ രണ്ട് സപ്പറേറ്റ് സെറ്റിൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിൽ ഒരു കോമൺ എഡ്ജ് ഇല്ല ദർ ഇസ് നോ കോമൺ എഡ്ജ് ബിറ്റ്വീൻ എ ആൻഡ് ബി അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ എ എൻ്റെ ഇവിടെ ആയിരിക്കും ബി ഇവിടെ ആയിരിക്കും ഇവർ തമ്മിൽ കോമൺ എഡ്ജ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഡിസ്കണക്റ്റഡ് ആണ് എന്നല്ലേ കാരണം ഇവർ തമ്മിൽ ഇല്ല സോ ഇവർ രണ്ട് രണ്ട് കോമ്പോണൻസ് ആയിട്ട് നമുക്ക് എന്താ ക്രിയേറ്റ് ചെയ്യും രണ്ട് കോമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം സോ ഹെൻസ് ജി ഇസ് ഡിസ്കണക്റ്റഡ് ദോർ ജി ഇസ് ഡിസ്കണക്റ്റഡ് സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് അപ്രോച്ച് ഡിസ്കണക്റ്റഡ് ഇനി എൻ്റെ സെക്കൻഡ് അപ്രോച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഓഫ് ദി ഐഡിയ ദറ്റ് ജി ഇസ് ഡിസ്കണക്റ്റഡ് സോ ജി ഡിസ്കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹാവ് അറ്റ്ലീസ്റ്റ് കോംപോണൻസ് അല്ലേ സോ ലെറ്റസ് സീ ദാറ്റ് ലെറ്റസ് സീ ദ് രണ്ട് കോമ്പോണൻസ് ഉണ്ട് സോ വി വൺ എന്ന് പറയുന്നത് എൻ്റെ ഫേസ്റ്റ് കോമ്പോണൻറ്റിൻ്റെ എന്താ വേർട്ടിസസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് യൂണിറ്റ് ഇസ് കണക്റ്റഡ് ബൈ എ പാത് എ എന്ന് കരുതുക അത് കഴിഞ്ഞിച്ച് വി ടു എന്ന് പറയുന്നതും എൻ്റെ അടുത്ത അതർ സെറ്റ് ഓഫ് കോമ്പഡൻസ് ആണ് സിൻസ് ഇവർ രണ്ടും സോറി എൻ്റെ അതർ സെറ്റ് ഓഫ് കോമ്പിഡൻസ് എന്നല്ല എൻ്റെ രണ്ടാമത്തെ സെറ്റ് ഓഫ് കോമ്പിഡൻസിൻ്റെ വേർട്ടിസസ് ആണ് അപ്പം ബി വണ്ും ബി ടു എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ആണ് അവർ രണ്ട് രണ്ടായിട്ട് കിടക്കുന്നവരാണ് അപ്പം ഇവർ ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും കോമൺ എഡ്ജസ് ഉണ്ടാവുമോ ഉണ്ടാവുമോ ഇല്ല അവർ തമ്മിലൊരു കോമൺ എഡ്ജും ഉണ്ടാവത്തില്ല സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇവിടെ എനിക്കൊരു വേർട്ടെക്സ് എ ഉണ്ട് ഇവിടെ എനിക്കൊരു വേർട്ടക്സ് ബി ഉണ്ടെങ്കിൽ പോലും ഇവർ രണ്ട് പേർക്കും ഒരു കോമൺ എഡ്ജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവർ കണക്റ്റഡ് ആയിരിക്കില്ല ഹെൻസ് ഇപ്പം ഗ്രാഫ് ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവരെ രണ്ട് എന്താ സെക്ഷൻസ് സെക്ഷൻസായിട്ട് അല്ലെങ്കിൽ രണ്ട് ഡിസ്ജോൻറ്റ് സെറ്റ്സ് ആയിട്ട് ഞാൻ പാർട്ടീഷൻ ചെയ്തെങ്കിൽ പോലും ചെയ്തെങ്കിലും അല്ലെങ്കിൽ വൈസ് വേഴ്സ് ആണെങ്കിൽ പോലും ദൽ ബി നോ വൈസ് വിറ്റ് ഈസ് കോമൺ ടു ദ ബോത്ത് ഓഫ് ദ കോമ്പോണൻസ് സിൻസ് ഇറ്റ് ഈസ് ഡിസ്കണക്റ്റഡ് സോ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് അപ്രോച്ചും സെക്കൻഡ് അപ്രോച്ചും എടുക്കേണ്ടത് അടുത്ത തീരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിമ്പിൾ ഗ്രാഫ് വിത്ത് എൻ വേർട്ടിസസ് ആൻഡ് കെ കോമ്പോണൻസ് ഹാവ് അറ്റ് മോസ്റ്റ് അതായത് മാക്സിമം എൻ മൈനസ് കെ എൻ മൈനസ് കെ പ്ലസ് വൺ ബൈ ടു എച്ച് അപ്പം നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ അത് നമ്പർ ഓഫ് വേർട്ടസസ് ഇൻ ഈച്ച് ഓഫ് ദ കെ കോമ്പോണൻസ് അതായത് കെ കോമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് വേർട്ടസസ് എന്ന് പറയുന്നത് എൻ വൺ എൻ ടു അപ് ടു എൻ കെ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്ന നമ്മുടെ തിയറി കൊടുത്തേക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ആണ് നമുക്കറിയാം ഒരു സിമ്പിൾ ഗ്രാഫിലെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു ആണ് അല്ലേ അതായത് ഒരു കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ കേസാണ് അവിടെ വരുന്നത് ഇനി ഇതിനെ ഞാൻ എനിക്ക് ഇവിടെ കണ്ടോ ഓരോ എൻ വണ്ണ് എൻ ടു അപ് ടു എൻ കെ അങ്ങനെ ഓരോ കെ കോമ്പണൻസിൻ്റെ എനിക്ക് എഴുതാനായിട്ട് സാധിക്കും അത് സംരക്ഷം വെച്ചിട്ടാണ് എനിക്ക് എഴുതാനായിട്ട് പറ്റുന്നത് ദാറ്റ് ഈസ് എ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ്റ്റ് ഇൻ എ ഗ്രാഫ് ജി ദാറ്റ് ഈസ് ഹാവിങ് കെ കോമ്പണൻസ് ആൻഡ് എൻ വേർട്ടിസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഐ ഇൻ എൻ ഐ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു അതായത് ഓരോ വെർട്ടിക്സ് എൻ എൻ വണ്ണിന് എൻ വണ്ണിന് എനിക്ക് ഒരു രീതിക്ക് എനിക്ക് ഓരോ ഡിഗ്രി വെച്ചിട്ട് എനിക്ക് എഴുതാം എൻ ടൂവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഓരോ ഡിഗ്രി വെച്ച് എഴുതാം എൻ കെ അങ്ങനെ ഇത് ഓർത്തോണം ഇത് ഇൻഡിവിജ്വൽ വെർട്ടിക്സ് അതായത് കോമ്പോണൻസിനെ വിച്ച് വിത്ത് റെസ്പെക്റ്റുവാണ് നമ്മൾ പറയുന്നത് സോ ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് ഇതായിരിക്കും സമേഷനിലായിരിക്കും എഴുതുക ഐ ക്യാൻ ഓൾസോ റീ റൈറ്റ് ഇറ്റ് ആസ് വൺ ബൈ ടു കെ ഐ ഇസ് ഈക്വൽ ടു സീറോ എൻ ഐ എൻ ഐ മൈനസ് വൺ അല്ലാന്നുണ്ടെങ്കിൽ വൺ ബൈ ടു കെ ഐ ഇസ് ഈക്വൽ ടു സീറോ എൻ ഐ സ്ക്വയർ മൈനസ് എൻ ഐ ഓ ഓ ഓക്കെ ഇത് ഫസ്റ്റായിട്ട് കിടക്കട്ടെ ഇനി നമ്മൾ വി ആർ ജസ്റ്റ് കൺസിഡറിംഗ് നൗ വി ആർ കൺസിഡറിങ് ഐ ഇസ് ഈക്വൽ ടു വൺ കെ എൻ ഐ മൈനസ് വൺ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് എസ് എന്താ എൻ ഐ അപ്പം നിങ്ങൾ ഓർക്കും എന്തുകൊണ്ടാണ് ഇത് ബിക്കോസ് ഐ ജസ്റ്റ് വോണ്ട് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി ആൻസേഴ്സ് ടു ദിസ് സോ ദാറ്റ് നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും സോ അതുകൊണ്ട് ഞാനിതിൻ്റെ ഈ ഒരു പോർഷനെ മാത്രമാണ് ഞാൻ എടുക്കുന്നത് സോ ഐ ക്യാൻ റൈറ്റ് ഇ ട് എസ് ഐ ഇസ് ഈക്വൽ ടു വൺ കെ എൻ ഐ മൈനസ് ഐ ഇസ് ഈക്വൽ ടു വൺ കെ വൺ ഓക്കെ ദ ഇസ് നത്തിങ് ബട്ട് എൻ മൈനസ് കെ ഇതെന്ന് പറയുന്നത് ഐ എം റൈറ്റ് ഇറ്റ് റിമൂവിംഗ് ദ സബ്മിഷൻ ഐം റൈറ്റിംഗ് ഇറ്റ് എസ് എൻ ആൻഡ് ദിസ് ഐ എം റൈറ്റിംഗ് ഇറ്റ് എസ് കെ ഓക്കെ സോ എൻ മൈനസ് കെ എന്നുള്ളത് എനിക്കിതിന് എൻ മൈനസ് വൺ എൻ്റെ സബ്മിഷൻ്റെ ഞാനൊന്ന് റെഡ്യൂസ് ചെയ്തപ്പോഴത്തേനും അല്ലെങ്കിൽ ഞാനതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോഴത്തേനും എനിക്ക് ആൻസർ കിട്ടി സോ നൗ വാട്ട് ആം മൈ ഡൂയിങ് ഐ എം സ്ക്വയറിങ് ദസ് സോ സ്ക്വയറിങ് ഓൺ ബോത്ത് ദ സൈഡ്സ് സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്

ഇനിയിപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് എൻ ഐ സ്ക്വയർ മൈനസ് ഇത് ടു എൻ ആണ് പ്ലസ് കെ അതായത് എൻ ഐ നമുക്ക് എന്താണ് എൻ ഐ നമ്മൾ ഇവിടെ നിന്ന് എന്താണ് നമുക്ക് കിട്ടിയത് എൻ ഐ നമുക്ക് എൻ ആയിട്ട് ചെയ്താൽ സോ ടു പുറത്തോട്ട് എടുക്കാം സിൻസ് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് സോ ടുവിന് പുറത്തോട്ട് എടുത്തിട്ട് ഇതിന് സിംപ്ലിഫൈ നമുക്ക് എൻ കിട്ടും പ്ലസ് കെ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ മൈനസ് ടു എൻ കെ പ്ലസ് കെ സ്ക്വയർ Okay. I is equal to 1. Ni square is equal to n square minus 2nk plus k square plus 2n. മൈനസ് കെ അതായത് ഈ വാല്യൂവിനെ ഞാൻ മൊത്തം അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് ചെയ്തത് ഇത്രയും ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ആദ്യമേ എന്താണ് ചെയ്ത് നമ്മൾ ഓരോ കോമ്പഡൻസ് വേർട്ടിക്സിൻ്റെ ഓരോ സോറി വേർട്ടിക്സ് അല്ല ഗ്രാഫിൻ്റെ ഓരോ കോമ്പഡൻസിനെ നമ്മൾ വേർട്ടിസസ് വെച്ച് എഴുതി അവരെ സമ്മീഷണായിട്ട് എഴുതി എന്നിട്ട് ഇതിൽ ഓരോ സെക്ഷനെയും നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത് ആദ്യമേ എൻ ഐ മൈനസ് വൺ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു അപ്പം ഈ ഒരു വണ്ണിലോട്ട് നമുക്ക് ആൻസേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എൻ ഐ മൈനസ് വണ്ണിനെയും എൻ ഐ മൈനസ് വൺ ഹോൾ സ്ക്വയർ നമ്മൾ ചെയ്ത് സോ ദിസ് ഇസ് മൈ സെക്കൻഡ് പാർട്ട് റൈറ്റ് ഇനി അടുത്ത് നമുക്ക് എന്താണോ ദി ഫോർ ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ ഇസ് ഈക്വൽ ടു നമ്മൾ എന്തായിരുന്നു പറഞ്ഞ സമ്മേഷൻ ഓഫ് ഐ ഇസ് ഈക്വൽ ടു വൺ ടു കെ എൻ ഐ സ്ക്വയർ മൈനസ് എൻ അതായിരുന്നു നമ്മളുടെ എൻ ഐ സോറി ഇതിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഇതിന് ഞാൻ സ്പ്ലിറ്റഡ് ചെയ്ത ഇറ്റ്സ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇറ്റ് ഗിവ്സ് ഐ ഇസ് ഈക്വൽ ടു വൺ എൻ ഐ സ്ക്വയർ മൈനസ് ഐ ഇസ് ഈക്വൽ ടു വൺ എൻ ഐ ഇതിനെനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഐ ക്യാൻ റൈറ്റ് ഇറ്റ് എസ് എൻ അല്ലേ നമ്മൾ നേരത്തെ ചെയ്തു തരില്ലായിരുന്നോ കെ ഐ ഇസ് ഈക്വൽ ടു വൺ ടു കെ എൻ ഐ സ്ക്വയർ മൈനസ് എൻ ഓക്കെ ഇനി ഇതെന്താണ് ഈ ഒരു സംഭവം എന്താണ് നമ്മൾ ഓൾറെഡി ഇവിടെ ടുവിൽ നിന്നും നമുക്ക് മനസ്സിലായതാണ് അല്ലേ സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് n square minus 2 n k plus k square plus 2 n minus k minus n e minus n or ny e minus n any, like okay. So I can write it as n square minus 2 n k plus k square plus n minus k. After rewriting we'll get it as n minus k എൻ മൈനസ് കെ പ്ലസ് വൺ ഓക്കെ ഇനി നമ്മുടെ ഫസ്റ്റ് ഈക്വേഷൻ നോക്കിക്കേ ഫസ്റ്റ് ഈക്വേഷന് നമ്മളൊരു വൺ ബൈ ടു ഇവിടെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഈ ഒരു വൺ ബൈ ടൂം കൂടെ നമ്മളിവിടെ ചേർത്ത് ചെയ്തുവാണ് ഹെൻസ് പ്രൂഫ് സോ ഹെൻ ദിസ് ഇസ് ദ വീ ഇൻ വിച്ച് വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് എച്ച്സ് ഫോർ ദി ഗിവൺ കോമ്പോണൻസ് എ ആൻഡ് ദി വേർട്ടിസസ് എൻ അപ്പം നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അത് കണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും ഈ മോഡിയുടെ ലാസ്റ്റ് ഇയറാണ് ടു പ്രൂവ് ദാറ്റ് എ സിമ്പിൾ ഗ്രാഫ് വിത്ത് എൻ വേർട്ടിസസ് മസ്റ്റ് ബി കണക്റ്റഡ് ഇഫ് ദർ ആർ എൻ മൈനസ് വൺ ഇൻ ടു എൻ മൈനസ് ടു ഡിവൈഡ് ബൈ ടു എച്ച്സ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു സിമ്പിൾ ഗ്രാഫാണ് എൻവേർട്ടസസ് ഉണ്ട് അപ്പം മോർ ദാൻ ദിസ് എഡ്ജസ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദി മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇവിടെ ഇപ്പം ലെറ്റസ് ഫസ്റ്റ് ലെറ്റസ് ടേക്ക് എ ഗ്രാഫ് ജി എ ഗ്രാഫ് ജി ഹാവിങ് വേർട്ടസസ് വി ആൻഡ് എഡ്ജസ് ഇ അപ്പം വേർട്ടസസിനെ ഞാൻ എൻ്റെ കൊണ്ടാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻവേർട്ടസസ് എന്നതുകൊണ്ട് എഡ്ജസ്സിനെ ഞാൻ ഇ ഓക്കെ ഹിയർ ഇറ്റ് ഇസ് ഗൺ ദാറ്റ് മൈ എഡ്ജസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ

അസംഷൻ ആണ് അസ്യൂം ദാറ്റ് ജി ഇസ് ഡിസ്കണക്റ്റ് ജി ഡിസ്കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ വിൽ ബി ഹാവിങ് അറ്റ്ലീസ്റ്റ് ടു കോമ്പസ് അല്ലേ റൈറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചൊരു ഫോമുല ഉണ്ടായിരുന്നു വോട്ടോസ് ഫോമുല എൻ മൈനസ് കെ എൻ മൈനസ് കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു എഡ്ജസ് ആണ് ഇവർക്ക് ഉണ്ടായിരിക്കാം ഇഫ് ഇറ്റ് ഇസ് ഹാവിങ് അറ്റ്ലീസ്റ്റ് കെ ഇത് ടു കോംപ്രഡൻസ് എന്ന് പറയുമ്പോൾ കെ വിൽ ബി ഈക്വൽ ടു ടു സോ ഐ ക്യാൻ റിയർ ഐട്ട് ഇറ്റ് ആസ് എൻ മൈനസ് ടു എൻ മൈനസ് ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു എനിക്കങ്ങനെ എഴുതാൻ പറ്റത്തില്ലേ ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ അറിൻ ദീസ് ടു ദ സെയിം സോ ഡിസ്കണക്റ്റഡ് ആയിരിക്കുന്ന കേസിൽ ദിസ് വിൽ ബി ദി എന്താ മിനിമം അല്ല അറ്റ്മോസ്റ്റ് മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ്റ്റ് ദാറ്റ് ഇറ്റ് ക്യാൻ ഹാവ് സോ ദിസ് ഇസ് ദി അറ്റ്മോസ്റ്റ് കേസ് അല്ലെ നമ്മൾ മാക്സിമം നമ്പർ ആയിരുന്നു കഴിഞ്ഞ് തീർത്ത് നമ്മൾ കണ്ടുപിടിച്ചത് സോ ഇപ്പോൾ എനിക്ക് രണ്ട് ഡിസ്കണക്റ്റഡ് കോമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിക്കും ഓക്കെ ഇപ്പോൾ ഇതെൻ്റെ സി ഇതെൻ്റെ ഡി ഇതാണ് ഇവരുടെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എങ്കിൽ ഈ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ്റ്റ് പ്ലസ് വൺ ചെയ്ത് കഴിഞ്ഞാൽ വോണ്ട് ഐ ഗെറ്റ് എ കണക്റ്റഡ് ഗ്രാഫ് പിടികിട്ടിയോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു തിയറം എന്താ കറക്റ്റാന്ന് പ്രൂവ് ചെയ്യുന്നത് സോ ഡിസ്കണക്റ്റഡ് ഇൻ കേസസ് ഇഫ് ഇഫ് സിൻസ് ജി ഈസ് ഡിസ്കണക്റ്റഡ് ഉൺലി ദിസ് മച്ച് ഇസ് മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ദാറ്റ് ഐ കൻ ഹാവ് സോ ഇഫ് ഐ ഹാവ് മൈ എഡ്ജ് ഗ്രേറ്റർ ദാൻ ദിസ് വാല്യൂ ദിസ് മീൻസ് ദാറ്റ് മൈ ജി ഈസ് കണക്റ്റഡ് ഹെൻസ് ദ തിയറം ഇസ് പ്രൂഫ്ഡ്